In our previous class, we are discussed about the good habits. Okay. Keep clean. Keep clean in the portion aana nammle nammude kazhinja class le discuss cheyathu. And when we clean our body and how to keep clean always. Wash your hands when after using toilet, after touching your pets, before and after your meals, after coming from play, after trimming your nails, after coming home from school, etc. sir, help us to keep always clean. Okay, listen once again. Keep clean. Look at your textbook. Keep clean. How to keep ourselves clean always? We discussed in our previous class how to keep clean always. Okay, എങ്ങനെയാണ് എപ്പോഴും നല്ല വൃത്തിയായിരിക്കുക കുറെ സമയത്ത് എന്ത് നമ്മൾ നല്ല ക്ലീൻ ആയിരിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് അത് വൈഗ? എന്തൊക്കെയാണ് മോളെ വൈഗ നമ്മൾ പറഞ്ഞത്? എപ്പോഴും നമ്മൾ ക്ലീൻ ആയിരിക്കാൻ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മളുടെ കൈകളൊക്കെ വാഷ് ചെയ്യേണ്ടത്? വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. ഓക്കെ ഓക്കെ, പറഞ്ഞു മോളെ. Okay, first one, we must wash our hands after using the toilet. When we go to toilet and after using toilet, we must wash our hands. Okay, okay, mole vaiga. Okay, enough. Okay, good. Then Adish, which is the next point? We must wash our hands after using toilet. And next one, endana adutha endana? Onnu nammle touching your pet. Yes, after touching your pets like cat, dog, etc. നമ്മൾ ഈ വീട്ടിലുള്ള പൂച്ചേനെ പട്ടീനെ ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്, ബിക്കോസ് ഈ പെറ്റ്സിന്റെ ഒക്കെ ദേഹത്ത് എന്താണ് എന്തെങ്കിലും ഒക്കെ ബാഡ് ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ നമ്മുടെ ബോഡിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മോശമാണ് അത്. അതുകൊണ്ട് നമ്മുടെ പെറ്റ്സ് ആണ് നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്നതാണ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും വെൻ ആഫ്റ്റർ ടച്ചിങ് യുവർ പെറ്റ്സ് വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, വി മസ്റ്റ് വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. ആൻഡ് സെക്കൻഡ് വൺ, വി മസ്റ്റ് വാഷ് അവർ, എന്താണ് മോളെ ലുബാബ? എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം അല്ലേ. സോ വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ് ആൻഡ് ആഫ്റ്റർ ടച്ചിങ് യുവർ പെറ്റ്സ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, വിച്ച് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ് മുഹമ്മദ് ഷാസിൽ? ഏതാണ് അടുത്ത പോയിന്റ്? After and before your meals. Okay, very good. Before and after your meals, we must wash our hands before and after your meals. എന്താണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? കൈകൾ കഴുകണം അല്ലേ. എപ്പോഴും നമ്മൾ കൈകൾ കഴുകാൻ ശ്രദ്ധിക്കുക. സ്പെഷ്യലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് അവർ മീൽസ് വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. ഓക്കെ, വിച്ച് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്? ഏഡൻ ജെ മാത്യു. ഗുഡ്. ആഫ്റ്റർ കമ്മിങ് ഫ്രം പ്ലേ, വെരി ഗുഡ്. നമ്മള് പുറത്ത് പോയി കളിച്ചു കഴിഞ്ഞാൽ അല്ലേ, പുറത്തു നിന്നല്ല, നമ്മള് കളിച്ചു കഴിഞ്ഞിച്ച് വീട്ടിൽ നിന്ന് നമ്മൾ കളിക്കും, പുറത്ത് പോവാറുണ്ട്. അപ്പൊ പോയി വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ കമ്മിങ് ഫ്രം പ്ലേ വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. ഓക്കെ, കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അത് ഇതും വസ്തുക്കളിലൊക്കെ തൊടും അല്ലെ, അതിന്റെ ഒക്കെ അഴുക്കൊക്കെ നമ്മുടെ കൈകളിൽ പറ്റി പിടിക്കും. സോ ആഫ്റ്റർ കമ്മിങ് ഫ്രം പ്ലേ വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. ഓക്കെ, ദൻ വിച്ച് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ് ഷഹൽ? ഏതാ മോനെ അടുത്ത പോയിന്റ്? ആഫ്റ്റർ ട്രിമ്മിങ് നെയിൽസ്. ഓക്കെ, വെരി ഗുഡ്. ആഫ്റ്റർ ട്രിമ്മിങ് അവർ നെയിൽസ് വി
trim our nails regularly. Then after trimming our nails, we must wash our hands. എന്താണ് എപ്പോഴും മുടങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം? നഖം വെട്ടണം അല്ലെ? റെഗുലർ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ നഖം വെട്ടണം അല്ലെ? എപ്പോഴും നമ്മുടെ നഖം വളരുമ്പോഴൊക്കെ നമ്മൾ അത് വെട്ടിക്കൊടുക്കണം. ഡെയിലി നമ്മൾ ചെയ്യേണ്ട, എല്ലാ ദിവസവും വെട്ടാൻ നമുക്ക് നഖം ഉണ്ടാവോ? ഇന്ന് വെട്ടിയാൽ ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നഖം കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പൊ വീണ്ടും ചെയ്യുക. അങ്ങനെ റെഗുലർ ആയിട്ട് മുടങ്ങാതെ നമ്മൾ നഖം വെട്ടുക. ദെൻ ആഫ്റ്റർ ട്രിമ്മിങ് നൈൽസ് വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. നഖം വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? കൈ കഴുകണം അല്ലെ? നഖത്തിന്റെ ഇടയിലുള്ള ചെളിയൊക്കെ എന്ത് ചെയ്യും? കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോ നഖം വെട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം അല്ലെ? ആൻഡ് വിച്ച് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ് ഹെൽജോ? ഏതാ മോനെ ഹെൽജോ അടുത്ത പോയിന്റ്? ഏതാണ് ഹെൽജോ? കീപ് ക്ലീൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? എപ്പോഴൊക്കെയാണ് നമ്മൾ കൈകൾ വാഷ് ചെയ്യേണ്ടത് എന്നാ മിസ് പറഞ്ഞോണ്ടിരുന്നേ. എവിടെയാ ശ്രദ്ധിക്കുന്നേ? ഓക്കെ, അതൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. ദെൻ ലാസ്റ്റ് ഉള്ളത് ഏതാന്ന് നോക്കിയേ. ഒരു സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് കൈ കഴുകുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? ആ, സോപ്പ് ഇട്ട് കൈ കഴുകണം. ബാക്കി എല്ലാ സമയത്തും നമ്മൾ വെറുതെ കഴുകണം, സ്കൂളിൽ പോയി വന്ന ഉടനെ സോപ്പ് ഇട്ട് കഴുകണം. അങ്ങനെയാണോ? ആണോ ഡാ ഹെജോ? ഇവിടെ ശ്രദ്ധിക്കണേ, എന്ത് ചെയ്യണം നമ്മള്? ആഫ്റ്റർ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം? കൈകൾ കഴുകണം അല്ലെ? സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന ഉടനെ കൈ കഴുകിയാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചിട്ടൊക്കെ വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി. സ്കൂള് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ സ്കൂളിൽ വന്നിട്ടില്ലല്ലോ അല്ലേ? കഴിഞ്ഞ വർഷവും എന്താണ്? ഓൺലൈൻ ആണ്, ഈ വർഷം ഓൺലൈൻ ആണ്. അപ്പോ ഇനിയിപ്പോ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? ആഫ്റ്റർ കമ്മിങ് സ്കൂൾ അല്ലേ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ ശേഷം, ആഫ്റ്റർ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ്. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഉടനെ തന്നെ കൈ കഴുകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കരുത്, യൂണിഫോം ഒക്കെ മാറ്റി കുളിച്ച് നല്ല മക്കളായിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ അല്ലേ. സ്കൂളിൽ വരുമ്പോഴും കുളിച്ച് റെഡി ആയിട്ട് വേണം വരാൻ. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഉടനെ എന്ത് ചെയ്യണം? ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടാവും എന്തായാലും അല്ലേ. നമ്മൾ രാവിലെ മുതൽ വന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ വൈകുന്നേരം വീട്ടിൽ പോകാറാകുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പുണ്ടാവും. പക്ഷെ വീട്ടിലെത്തിയ ഉടനെ തന്നെ എന്ത് ചെയ്യരുത്, വേഗം ഭക്ഷണം നിങ്ങൾ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും അമ്മമാരെന്താണ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ വന്നു കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾ വരുമ്പോഴേക്കും അവർ നല്ല നല്ല ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കും അല്ലേ. അപ്പൊ പോയ ഉടനെ അത് കഴിക്കാൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യണം? നമ്മൾ കുളിച്ച് നല്ല മക്കളായിട്ട് വേണം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയാൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ. സോ നീ സ്കൂളിൽ വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൗ ടു കീപ് ക്ലീൻ ഓൾവേസ് ആൻഡ് വി മസ്റ്റ് വാഷ് അവർ ഹാൻഡ്സ് വെൻ ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്, ആഫ്റ്റർ ടച്ചിങ് യുവർ പെറ്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ യുവർ മീൽസ്, ആഫ്റ്റർ കമ്മിങ് ഫ്രം പ്ലേ, ആഫ്റ്റർ ട്രിമ്മിങ് യുവർ നൈൽസ് ആൻഡ് ലാസ്റ്റ് വൺ ആഫ്റ്റർ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പേജിലുള്ള ആക്ടിവിറ്റിയും നമ്മൾ ചെയ്തുവല്ലോ. ടിക്ക് വാട്ട് യു സീ, വാട്ട് യു യൂസ് ടു കീപ് യുവർസെൽഫ് ക്ലീൻ. നിങ്ങൾ എപ്പോഴും സ്വന്തം ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാറ്, ഇതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? ടൂത്ത് ബ്രഷ്, വി യൂസ് ടൂത്ത് ബ്രഷ്. ദെൻ കോംബ്, സോപ്പ്, ഇയർബഡ്സ്, നൈൽ കട്ടർ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ അല്ലേ. അത്രയും സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും. അഹല്യ മോളെ അത് ചെയ്യണം കേട്ടോ. മോള് ചെയ്തിട്ടുണ്ടോ അത്? നെക്സ്റ്റ് പേജിലുള്ള ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? അതായി മിസ് കാണിക്കുന്നത് ചെയ്തോ? ഓക്കെ, ഗുഡ് ഗേൾ. അപ്പോ ഓക്കെ ഓക്കെ ഗുഡ്. ദെൻ ടേക്ക് നെക്സ്റ്റ് പേജ്. ഗുഡ് ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സ്. ദെൻ യുവർ നെക്സ്റ്റ് പേജ്, ഗുഡ് ഹാബിറ്റ്സ്.
ഇത് നല്ല ഒരു ആക്ടിവിറ്റി ആണ്, നമുക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ടേക്ക് യുവർ പെൻസിൽസ് ഓൾസോ, പെൻസിൽ കൂടെ കയ്യിലെടുക്കുക. ഇതിൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലേ. നോക്കാം നമുക്ക് എന്തൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ആണ്. ദീസ് ആർ ഗുഡ് ഹാബിറ്റ്സ്, ദീസ് ഓൾ ആർ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് വി മസ്റ്റ് ഫോളോ ഗുഡ് ഹാബിറ്റ്സ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഈ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ എന്താവുള്ളൂ, ഗുഡ് ഗേൾ ആൻഡ് ഗുഡ് ബോയ്. ആദിശ്രീ എന്താ അവിടെ, അടിയാണോ ആദിശ്രീ, എന്താണ് അവിടെ, എടാ ശ്രദ്ധിക്കണേ. ചേച്ചി ശല്യം ചെയ്യുന്നുണ്ടോ ആദിശ്രീനെ? ചേച്ചിയാണോ അവിടെ ഉള്ളത്, അമ്മയാണോ? കുഞ്ഞിനെ പഠിക്കാൻ സമ്മതിക്കുന്നില്ലേ അവര്? എന്താണ് കുഴപ്പം, ചേച്ചിയാണല്ലേ. പൃത്തക്കേട് കളിക്കുന്നുണ്ടോ ചേച്ചി? എന്താ കുഴപ്പമുണ്ടോ, ഉണ്ടല്ലേ, ഇല്ലേ? ആ ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ. ദെൻ നോക്കാം ഗുഡ് ഹാബിറ്റ്സ്. ഡ്രോ എ സ്മൈലി ഇഫ് യു ഡു ഇറ്റ്. ഹിയർ ഈസ് എ സ്മൈലി. ഇവിടെ എന്താണ്, ഒരു സ്മൈലിയുടെ പിക്ചർ ഉണ്ടല്ലേ. ഡ്രോ എ എന്ന് എഴുതിയത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു പിക്ചർ ഉണ്ടല്ലേ, അവിടെ നമ്മുടെ ഫോണിൽ നിങ്ങൾ വാട്സപ്പിലൊക്കെ കാണാറുണ്ടല്ലോ ഈ സാധനം അല്ലേ. ഇതിനെയാണ് സ്മൈലി എന്ന് പറയുന്നത്. എന്താ ഇത്, ഇങ്ങനെ ചിരിക്കുന്നുണ്ടല്ലേ. സോ ഈ സാധനം എന്താണ്, നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഡ്രോ എ സ്മൈലി ഇഫ് യു ഡു ഇറ്റ്. ഹിയർ ഈസ് ആർ ഗിവൺ സം ഓഫ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ഡ്രോ എ സ്മൈലി ഇൻ ദ സർക്കിൾ ഇഫ് യു ഡു ഇറ്റ്. എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ കുറേ ഗുഡ് ഹാബിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എങ്കിൽ മിസ് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. അപ്പൊ നിങ്ങൾ അത് ചെയ്യാറുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഒരു സ്മൈലി വരക്കുക. അതായത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സർക്കിള് കണ്ടോ, തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർക്കിള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് കണ്ണും ഒരു ചുണ്ടും വരച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള ഒരു സംഭവം നമ്മൾ വരയ്ക്കണം. നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ മുഹമ്മദ് ഷഹലിന്റെ അടുത്ത് എന്താണ്, സ്മൈലി ബോളൊക്കെ ഉണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഷഹലേ? സ്കൂളിൽ വന്നപ്പോ കിട്ടിയതാണ് ഷഹലിന്. നിങ്ങളിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്? സ്കൂളിൽ വന്നാൽ ഇവിടെ നിന്ന് സാറ് കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള. വൈഗ, നിറ്റാഷ, അൻവിത, പിന്നെ ആരൊക്കെയാണ്, ഹൈൽജോ, കുറേ പേർക്കൊക്കെ, ആ ആദിശ്രീ. സ്കൂളിൽ നിങ്ങൾ ഹൈൽ, ആ ഓക്കെ ഓക്കെ ഓക്കെ. സ്കൂളിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആ ആദിശ്രീയുടെ സ്മൈലി ബോൾ ഉണ്ട്. ഓക്കെ, ഇതുപോലെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ സർക്കിളിൽ വരയ്ക്കേണ്ടത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്കൂളിൽ വരികയാണ് എങ്കിൽ സാർ ഇവിടെ നിന്ന് തരാറുണ്ട്. റിയാനും കിട്ടിയിട്ടുണ്ടോ മോനെ? റിയാൻ എന്താണ്, റിയാൻ കിട്ടിയിട്ടില്ല അല്ലേ. റിയാൻ സ്കൂളിൽ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. ചിലപ്പോ അപ്പൊ സാറ് മറന്നു പോയതായിരിക്കും. സ്കൂളിൽ വരുമ്പോ സാറിന് ഓർമ്മയുണ്ടെങ്കിൽ എല്ലാവർക്കും തരാറുണ്ട്. ഇത് ചിലപ്പോ മറന്നു പോയതുകൊണ്ടായിരിക്കും കേട്ടോ റിയാൻ. ഇനി വരുമ്പോ തരാം കേട്ടോ മോനെ. അപ്പൊ ഇനി നിങ്ങള് സ്കൂളിലൊക്കെ വരുമ്പോ എന്ത് ചെയ്യും, ഇങ്ങനത്തെ സ്മൈലി ബോളൊക്കെ സാറ് തരാറുണ്ട്. ചിലപ്പോ വിട്ടുപോയതുകൊണ്ടായിരിക്കും. അപ്പോ ഇനി സ്കൂളിൽ വരാത്തവരൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോ സാറ് തരും കേട്ടോ. കഴിഞ്ഞു പോയോന്ന് മിസ്സിന് അറിയില്ല, എന്നാലും മിസ് പറയാം ഇനി യു കെ ജിയിലെ കുട്ടികൾ ആരെങ്കിലും വരുവാണെങ്കിൽ സാർ ഇതൊന്ന് കൊടുക്കണം എന്ന് പറയാം കേട്ടോ. സോ നമ്മള് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ സ്മൈലി ബോള് സ്മൈലി വരക്കണം അല്ലേ. സോ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഷിഫാന, ടീച്ചറെ ഒന്നും കേൾക്കുന്നില്ല ആണോ? ഇല്ലല്ലോ, ഷിഫാനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നില്ലേ. ക്ലിയർ ഓർ നോട്ട്? ഓക്കെ ഓക്കെ ഓക്കെ. സോ ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് ഗുഡ് ഹാബിറ്റ് ഈസ് വേക്ക് അപ്പ് ഏർലി. വാട്ട് ഇസ് ദാറ്റ്? വി മസ്റ്റ് വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എന്താണ് ഏർലി മോർണിംഗ്? വേക്ക് അപ്പ് ഏർലി. വാട്ട് ഡു യു മീൻ ബൈ വേക്ക് അപ്പ് ഏർലി? Who can say the meaning of wake up early? Wake up early. Ah, നേരത്തെ എണീക്കുക.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം അല്ലെ എന്താണ്? എയ്ഡൻ തോമസ് ആണ് ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ. വെയ്ക്കപ്പ് ഏർലി എന്ന് വെച്ചാൽ എന്താണ്? വെയ്ക്കപ്പ് ഏർലി മോർണിംഗ്, രാവിലെ എഴുന്നേൽക്കുക അല്ലേ. രാവിലെ നമ്മള് എന്ത് ചെയ്യണം? ഉറങ്ങി എഴുന്നേക്കണം അല്ലെ. ഒരുപാട് ലേറ്റ് ഒന്നും ആകരുത്. ഒരു എത്ര മണിക്ക് എഴുന്നേക്കണം? രാവിലെ ഒരു 4 മണിയാവുമ്പോ ഉറങ്ങി എണീക്കുക. എണീക്കോ എല്ലാരും? നാളെ മുതൽ എല്ലാരും 4 മണിക്ക് എണീക്കോ? അൻവിത പറയുന്ന എണീക്കുന്നു. അപ്പൊ അൻവിതയുടെ അമ്മ പറയാണ് പറയരുത് പറയരുത് പറഞ്ഞിട്ട് അൻവിതയുടെ കൈതട്ടി മാറ്റാണ്. അൻവിത എണീച്ചാൽ അൻവിതയുടെ അമ്മയും കൂടെ എണീക്കണം അല്ലേ. രാവിലെ 4 മണിക്കൊന്നും എണീക്കണ്ട, മിസ് വെറുതെ പറഞ്ഞാണ്. എന്നാലും ഒരു 6:30, 7 മണി, ഇപ്പൊ നല്ല തണുപ്പാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു 7 മണിയെങ്കിലും ആവുമ്പോ ഉറങ്ങി എണീക്കണം അല്ലെ. രാവിലെ ഒരു 7 മണിയൊക്കെ ആവുമ്പോ ഉറങ്ങി എണീക്ക. സ്കൂളിൽ വരുമ്പോ കുറച്ചും കൂടി നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കണം കേട്ടോ. ഇപ്പോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഉറങ്ങി എണീറ്റ് റെഡി ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാം. സ്കൂളിൽ വരുന്ന സമയം ആവുമ്പോഴേക്കും നെക്സ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോ എന്ത് ചെയ്യാം? രാവിലെ ഉറങ്ങി എഴുന്നേക്കാം. രാവിലെ എണീറ്റിട്ട് പഠിക്കുക, എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയി ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിൽ വരിക. അപ്പൊ വെയ്ക്ക് അപ്പ് ഏർലി, ഇറ്റ് ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിന് എന്താണ്? വളരെ നല്ലതാണ് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത്. രാവിലെ എണീച്ച് നല്ല ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ വെയ്ക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ടോ? യെസ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർ എന്ത് ചെയ്യാ? അതിനൊരു സ്മൈലി വരച്ചു കൊടുക്കുക. ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാ? സ്മൈലി വരച്ചു കൊടുക്കുക. എന്നിട്ട് നാളെ മുതൽ എന്ത് ചെയ്യാ? രാവിലെ എഴുന്നേറ്റ് തുടങ്ങാ. രാവിലെ 4 മണിക്കൊന്നും ആരും എഴുന്നേക്കരുതേ, മിസ് വെറുതെ പറഞ്ഞതാണ്. ഒരു 7 മണി ഒക്കെ ആവുമ്പോഴേക്കും നല്ല മക്കളായിട്ട് എണീക്കുക. വെറുതെ ഉറങ്ങി എണീറ്റാ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആരും കമ്പനി ചെയ്യാതെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാനും പഠിക്കണം രാവിലത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലെ. ഇതൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. രാവിലെ എണീറ്റാ മാത്രം പോരാ, എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മള് എന്തൊക്കെ ചെയ്യണം? ആദ്യ എന്താ മോളെ ആദ്യ ഒരു ഉഷാറില്ലാത്തേ? എന്താണ് ആദ്യ? സുഖല്ലേ? ഒന്നുമില്ല അല്ലേ. മഴയായതുകൊണ്ട് മടിയുണ്ടോ? ആണോ? ഓക്കെ, മിസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് യൂട്യൂബ് ക്ലാസ് കൂടെ കണ്ടാ മതി കേട്ടോ. നല്ല മഴയുണ്ടോ ഇപ്പൊ ഇവിടെ? ഉണ്ടല്ലേ. ഇവിടെ ചെറിയതായിട്ടേ ഉള്ളൂ. ഇവിടെ നല്ല മഴ പിടിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ ചെറിയതായിട്ടേ മഴയുള്ളൂ. സോ വരച്ചോ എല്ലാവരും വെയ്ക്ക് അപ്പ് ഏർലി എന്നുള്ള അവിടെ സ്മൈലി വരച്ചോ. ഓക്കെ ഗുഡ്. ദ നെക്സ്റ്റ് വൺ, വെൻ വി വെയ്ക്ക് അപ്പ് ഏർലി ദെൻ വി വിൽ ബ്രഷ് യുവർ ടീത്ത് ട്വൈസ്. Brush your teeth twice a day is the another good habit. And when we wake up early, we must brush our teeth. So, brush our teeth every day. Then, how many times we brush our teeth? How many times in a day? 2 times. We must brush our teeth 2 times. Randu thavana endi enu nammal brush cheyanam alle. After eating our breakfast, sorry, before eating our breakfast, and after eating our dinner we must brush our teeth. Okay, ella divasam nammal endu cheya? Raavile orangi elunetta odane endu cheya? Brush our teeth. Then before going to bed, orangan povunnathinu munpu. Then after eating your dinner, allengile bhashanam kazhichu kaniyathinu shesham raathriyile endu cheya? Brush our teeth. So wake up early is the first good habit, and second one, brush your teeth twice a day. Oru divasam 2 times brush our teeth twice a day. So ningal rendu thavana brush cheyyarulla ethra perundu? Please raise your hands. How many of you brush twice a day? Ah, ellavarum kai pokkunnunde. Delvin cheyyarille mone, rendu thavana brush cheyyarundo? ആ തട്ടിപ്പാണ്, എന്നാലും കുഴപ്പമില്ല. ചെയ്യാറുണ്ടോ?
ഉണ്ടല്ലേ, നല്ല മോനാണ്. ഓക്കെ, ഫാത്തിമ ജാബർ ചെയ്യാറുണ്ട്. മുഹമ്മദ് ഷാസില് രണ്ടു തവണ ബ്രഷ് ചെയ്യാറില്ലേ? അയ്യോ, വെറുതെ അല്ല, ഒരു പല്ല് കെട്ടിട്ടുണ്ടോ, അല്ല പല്ല് പോയതാണോ അവിടെ? ഒന്ന് ചിരിച്ചേ നോക്കട്ടെ, പല്ല് ഇളകി പോയതാണോ അല്ല കെട്ടുപോയതാണോ നോക്കട്ടെ. മിസ് ഇളകിപ്പോയതാണോ? ആ, രണ്ടു നേരം ബ്രഷ് ചെയ്യാത്തോണ്ടല്ലേ പല്ല് പോയത്. ഇന്ന് മുതൽ രണ്ടു നേരം ബ്രഷ് ചെയ്യില്ലേ? ആ, ഗുഡ് ബോയ്. എല്ലാവരും കൊറേ എല്ലാവരുടെയും പല്ലൊക്കെ ഒന്ന് കാണിച്ച്, രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കട്ടെ മിസ്. നോക്കട്ടെ. ആ, ആദിശ്രീ അടിപൊളിയാണേ. ലുബാബ, ഓക്കെ, എല്ലാരെയും മിസ് കാണുന്നുണ്ട്. വൈഗ, മുഹമ്മദ് ഷഹൽ, നിടാഷ, പ്രണാബ്, ഓക്കെ, സിയ, ഫാത്തിമ, അറിയാൻ, ഓക്കെ, വെരി ഗുഡ്. വിദ്യുത് റാം, ഷൊമിയോ ടീത്ത്, വിദ്യുത്, ആ വെരി ഗുഡ്. ദെൻ അഭിനവ്, എന്താണ്? ആ ഗുഡ് ഗുഡ്. നുഹാസ്മിൻ, വെരി ഗുഡ്. എയ്ഡൻ തോമസ്, ഷൊമിയോ ടീത്ത്, ഓക്കെ, ഗുഡ് ഗുഡ്. ദെൻ ആയിഷമാന, ആ വെരി ഗുഡ്. എല്ലാവരെയും മിസ് കാണുന്നുണ്ടേ. ഫാത്തിമ, മെഹ്റിൻ, ഓക്കെ ഓക്കെ, ആദീഷ്, ഉമർ, ജാഫർ, അൻവിത, സിയ, ഫാത്തിമ, ഓക്കെ ഓക്കെ, ഷിഫാന, ഹെയ്ൽജോ, ഇഷാനി, ഷാനു, ദെൻ മഹിമ. ഹലോ മഹിമ, ഹൗ ആർ യു? ആർ യു ഫൈൻ? ഓക്കേ, ഗുഡ്. ഷോ മീ യുവർ ടീത്ത്. ഡിഡ് യു ബ്രഷ് ട്വൈസ് എ ഡേ? ഓക്കെ മോളു, ഓക്കെ ഓക്കെ. എല്ലാവരെയും മിസ് കണ്ടേ. ഇവാന, വൈ ആർ യു ടേൺ ഓഫ് യുവർ വീഡിയോ? ഇവാന, ബിജു, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. എല്ലാരെയും മിസ് കണ്ടിട്ടുണ്ടേ. മിസ് ആരെങ്കിലും വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ആദ്യ, ഓക്കെ, എല്ലാവരെയും മിസ് കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും പല്ല് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോയ്സ് ഡേ എന്ത് ചെയ്യാറുണ്ട്? ബ്രഷ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഗുഡ് ഗുഡ് ആണ് എല്ലാവരും. അപ്പൊ അതിൽ എന്ത് ചെയ്യാ, ഒരു സ്മൈലി. ആ, മുഹമ്മദ് മെഹ്ഫൂസ്, ഓക്കെ മോനെ, ഗുഡ്. അബ്ദുൾ ബാസിഫ്, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും രണ്ടു നേരം ബ്രഷ് ചെയ്യാറുണ്ട് അല്ലേ. മിസ് പെട്ടെന്ന് എല്ലാവരെയും കാണാത്തോണ്ടാണ് കേട്ടോ. മിസ് രണ്ട് സ്ക്രീനിലായിട്ട് എല്ലാവരെയും കാണുമ്പോൾ മിസ്സിന് പെട്ടെന്ന് എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ടാണ്. ദെൻ ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. രണ്ട് തവണ ബ്രഷ് ചെയ്യാറുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഒരു ചിരിക്കുന്ന സ്മൈലി വരക്കുക അല്ലേ. ആ സർക്കിളിൻ്റെ അകത്ത് രണ്ട് കണ്ണും ഒരു ലിപ്പും ഒക്കെ വരച്ചിട്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ആക്കുക. എല്ലാവരും വരച്ചിട്ട് മിസ്സിന് ഇത് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. നന്നായിട്ട് വരച്ചിട്ടുണ്ടോ സ്മൈലി എന്നൊക്കെ നോക്കട്ടെ. ദെൻ next good habit, enda mone Abdul Basit? Is Abdul Basit alla? Okay, Abdul Basit avade undallo. Endo cheyane illa idu kondu. Okay, Abdul Basitine kandu. Abdul Basite class il sradhikkada irikkano mone? On class il irikkanilla. Class il irikkan madi undo Abdul Basit? Madi or adikkanund. ബോറടിക്കുന്നുണ്ട് അല്ലേ. ആ, അബ്ദുൽ ബാസ്തേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാർ അങ്ങോട്ട് വരും കേട്ടോ. സാറിനോട് എന്താ മോനെ? മുട്ടായി വേണം. ഓ, മിഠായി കഴിക്കാനാണോ അബ്ദുൽ ബാസ്തേ? മിഠായി ഒക്കെ കഴിച്ച എല്ലാവരുടെയും പല്ല് കേടായി പോയില്ലേ. അതല്ലേ നമ്മുടെ next third one, take a bath every day. Then this is the next good habit, take a bath every day at least once. ഒരു ദിവസം എന്ത് ചെയ്യാ, ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കുളിക്കണം അല്ലേ. അപ്പോ ഒരു തവണയെങ്കിലും എന്നാ മിസ് പറഞ്ഞ, രണ്ടോ മൂന്നോ തവണയൊക്കെ കുളിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യാ, എന്തായാലും കുളിക്കുക അല്ലേ. ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, take a bath every day അറ്റ് എ ടൈം. ഓക്കെ, ഒരു തവണയെങ്കിലും. രണ്ട് തവണ കുളിക്കുന്ന എത്ര പേരുണ്ട് ഇതിൽ നോക്കട്ടെ.
എല്ലാവരും ഉണ്ടല്ലേ. ഗുഡ്, വെരി ഗുഡ്. നൂഹ ആസ്മിൻ ഒന്നും ഒരു തവണയെ കുളിക്കാറുള്ളൂ തോന്നല്ലോ. ആണോ നൂഹ? ആണല്ലേ, ചിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, രണ്ടു നേരം കുളിക്കാറുണ്ട്, നല്ല മോളാണല്ലേ. എല്ലാവരും കൈയൊക്കെ ഉയർത്തി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും കൈ ഉയർത്ത? ആയിഷ അമാനി ഒക്കെ കുളിക്കാറുണ്ട് രണ്ടു നേരം, ഗുഡ് ഗേൾ ആണ്. ഏഡൻ ജെ മാത്യു കുളിക്കാറേ ഇല്ല തോന്നുന്നു, കൈയൊന്നും ഉയർത്തിയിട്ടേ ഇല്ല. ആ ഗുഡ് ബോയ്. അപ്പൊ എല്ലാവരും, ആദിഷ് എന്താ മോനെ രണ്ടു നേരം കുളിക്കാറുണ്ട് എന്നാണോ? ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കുളിക്കാറുണ്ട്, രണ്ടു നേരം കുളിക്കാറുണ്ട്, രണ്ടു തവണ പല്ല് വെക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, എല്ലാവരും നല്ല മക്കളാണ്. സോ ഡ്രോ എ സ്മൈലി ഹെയർ. അവിടെയും എന്ത് ചെയ്യാ, ഒരു സ്മൈലി വരച്ചു കൊടുക്ക. ടേക്ക് എ ബാത്ത് എവ്രി ഡേ. ദെൻ അതിന്റെ ബാക്കിയായിട്ട് എന്ത്, കൊറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും വായിച്ചു നോക്കിയിട്ട് അവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് എങ്കിൽ സ്മൈലി ഡ്രോ ചെയ്തിട്ട് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നിട്ട് എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മിസ്സിന് വാട്സപ്പിൽ ഒരു ഫോട്ടോ എല്ലാവരും സെൻഡ് ചെയ്ത് തരിക. ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്, എല്ലാത്തിലും സ്മൈലി വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മിസ്സിന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ ടൈം ഏകദേശം കഴിയാൻ വേണ്ടി പോവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും അത് ചെയ്യാ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് വരച്ചിട്ട് മിസ്സിന് എന്ത് ചെയ്യാ, മസ്റ്റ് സെൻഡ് ഫോട്ടോ ഇൻ മൈ പേഴ്സണൽ വാട്സ്ആപ്പ്. ഓക്കെ.